हाय फ्रेंड्स एल्लावर्क्कुम नमस्कारम अप्पम इन्नले नम्मल केमिस्ट्रीयुडे वीडियो चेय्तु अप्पो वीडियो कुट्टिकळे काणुन्नु एन्न पറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇന്നലത്തെ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിരുന്നു അപ്പം ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് പേഴ്സണലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം ഞാൻ എൻ്റെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഹിന്ദി ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് അപ്പം ഹിന്ദിയുടെ കാര്യം ഞാൻ ഇന്നലെ മുന്നറിയിപ്പ് തന്നിട്ടില്ലായിരുന്നു അപ്പം ഇനിയുള്ള ക്ലാസ്സുകൾ ഉറപ്പായിട്ടും ഞാൻ മുന്നറിയിപ്പ് തരാം ഏതായിരിക്കും അടുത്ത ദിവസം എടുക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത് അപ്പം SSLC ഹിന്ദിയെക്കുറിച്ച് പറയുമ്പോഴത്തേന് ഹിന്ദി പൊതുവെ ഞാൻ കേൾക്കുന്നത് കുറേ ആളുകൾക്ക് ഹിന്ദി വളരെ എളുപ്പമാണ് എളുപ്പമുള്ള സബ്ജക്ട്സിൽ പറഞ്ഞാൽ അതായത് ജസ്റ്റ് പറയാറുണ്ട് ജസ്റ്റ് കഥയൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദി നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുമെന്ന് പറയുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കാണാറുണ്ട് പക്ഷെ കുറേ ആൾക്കാർ പറയുന്നത് ഹിന്ദി പ്രയാസമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകളൊന്നും കിട്ടത്തില്ല മനസ്സിലുണ്ട് പക്ഷെ അത് എഴുതി ഫലിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് കുട്ടികൾ പറഞ്ഞ് കേൾക്കാറുണ്ട് ഞാൻ അപ്പം അതൊക്കെ നമുക്കൊന്ന് മാറ്റണം നമുക്ക് ഹിന്ദി പഠിക്കേണ്ടതായ ശരിയായ രീതികളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഈ ഹിന്ദി ക്ലാസ്സുകളിലൊക്കെ ഉടനീളമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഇപ്പം നിങ്ങളുടെ മുന്നേ ഉള്ള ബാച്ചിലെ കുട്ടികൾക്കൊക്കെ SSLC എക്സാമിനേഷൻ ഹിന്ദി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സാം കഴിഞ്ഞ വിഷയങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ ചേട്ടന്മാരുടെയോ കസിൻ ചേച്ചിമാരുടെയോ ഒക്കെ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ച് പഠിക്കാം അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എല്ലാവരും അങ്ങനെയും ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ടെക്സ്റ്റും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ടെക്സ്റ്റ് ഒന്ന് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുകുലം വ്ളോഗ്സ് ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം 10ാം ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ഓൺലൈൻ ട്യൂഷൻ പോലെ ഉള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എല്ലാം തന്നെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അപ്പം നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് കിടക്കാം ചാപ്റ്ററിൽ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് പേജ് നമ്പർ 7ൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാപ്റ്ററിൽ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് ഞാൻ എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ബുക്കിലോട്ട് നോക്കും ഞാൻ ഇവിടെയാണ് ബുക്ക് വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അതുകൂടെ നോക്കി വായിച്ചായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് അപ്പോൾ നിങ്ങളത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഞാൻ അത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാനിവിടെ ബുക്ക് താഴെ ടെക്സ്റ്റ് ബുക്ക് താഴെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്ക് പേജ് നമ്പർ 7ലായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ടറി പേജ് തന്നിട്ടുണ്ട് ആ പേജിൽ നമ്മുടെ യൂണിറ്റ് ഒന്നെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇഖായ് 1 ഇഖായ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1 ആണ് എനിക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് അത് അറിയാന്നുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ ആ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കുന്നത് ഞാനൊന്ന് വായിക്കാൻ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പ്യാർ ബാരിഷ് കി പെഹലി ബൂന്തോ മേ ഹേ സ്നേഹം മഴയുടെ ആദ്യ തുള്ളികളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്യാർ ഫൂലോ കി ഖുശ്ബൂ മേ ഹേ സ്നേഹം പൂക്കളുടെ സുഗന്ധങ്ങളിലുമുണ്ട് प्यार ढलते सूरज की किरणों में है स्नेहम അസ്തമിക്കുന്ന സൂര്യകിരണങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഢലത്തെ എന്ന് പറയുന്നത് അസ്തമയ സമയം എന്നുള്ള അസ്തമയം എന്നുള്ള ഒരു വേർഡിനെയാണ് ഢലത്തെ സൂചിപ്പിക്കുന്നത് പ്യാർ ഹർ നയെ ദിൻ കി ഉമ്മീദ് മേം ഹേ ഓരോ പുതിയ ദിവസത്തിന്റെ പ്രതീക്ഷകളിലും നമുക്ക് സ്നേഹമുണ്ട് അല്ലേ ഒരു ഓരോരോ പുതിയ പുതിയ ദിവസങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോഴും നമ്മൾ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ എണീക്കുന്നത് തന്നെ ഇന്ന് എനിക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് ആൾക്കാരെ സ്നേഹം കിട്ടും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം സ്നേഹപൂർണ്ണമായിരിക്കുമെന്ന് അപ്പോൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് നിങ്ങളോട് മുന്നിലോട്ട് വെക്കുന്നതെന്ന് പറയുന്നത് ഇതുപോലെ പ്രകൃതിയിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താമെന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ് അതുപോലെ മനുഷ്യവികാരങ്ങളിടയിലുള്ള തീവ്രമായ ബന്ധങ്ങളും അതിനിടയിലെ സ്നേഹത്തെക്കുറിച്ചുമാണ് ഈ ഒരു യൂണിറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് ചാപ്റ്റർ ബീർബഹുട്ടിയാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ് ബീർബഹുട്ടിയാണ് ബീർബഹുട്ടി എന്ന് പറയുന്നത് പ്രഭാത് എന്ന് പറയുന്ന കവിയും അതുപോലെ തന്നെ കഥാകാരനുമൊക്കെ ആയിട്ടുള്ള ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു രചയിതാവാണ് പ്രഭാത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് ബീർബഹുട്ടി എന്ന് പറയുന്നത് ബീർബഹുട്ടി നിങ്ങൾക്ക് അറിയാം ഞാൻ
ഞാൻ എളുപ്പത്തിന് പറയുന്നത് ലേഡി ബേർഡ് ആണ്. പക്ഷെ ലേഡി ബേർഡ് അല്ല, കൃത്യമായിട്ട് അത് ലേഡി ബേർഡ് അല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചെറിയൊരു പ്രാണിയാണ് നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കുന്ന പോലത്തെ ഒരു ചെറിയ പ്രാണി. ലേഡി ബേർഡ് അല്ല കറക്റ്റ്, അത് ലേഡി ബേർഡ് ആണ് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഓർക്കാൻ പറയുന്നത്. ഇങ്ങനെ പുറമൊക്കെ തോട് പോലെ ഇരിക്കുന്ന ചെറിയ തലയുള്ള, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ബീർബഹുട്ടിയുടെ ഫോട്ടോ പേജ് നമ്പർ 7 കാണിക്കുന്നുണ്ട്. അതാണ് ബീർബഹുട്ടി, നല്ല റെഡ് കളറിലിരിക്കുന്ന ഒരു ചെറിയ ഇൻസെക്ട് പോലത്തെ സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിലിംഗ് പഠിക്കും, എന്തുകൊണ്ട് ആ പേര് ഇതിന് വരുന്നു എന്നുള്ളത് നമുക്ക് മുന്നേ മനസ്സിലാക്കാം. അപ്പം ഞാൻ നേരിട്ട് ചാപ്റ്ററോട്ട് കടക്കുവാണ്, ഡിലേ ഉണ്ടാക്കുന്നില്ല. നമുക്ക് നോക്കാം, ഞാനിത് വായിച്ച് വായിച്ച് അതിൻ്റെ കൂടെ ആയിരിക്കും മീനിങ് പറയുന്നത്. അതാണ് നിങ്ങൾക്കും കൂടെ എളുപ്പമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താ സംഭവം എന്നുള്ളത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കൺവീനിയൻസ് ആകില്ല. അതുകൊണ്ടാണ് ബീർബഹുട്ടി പ്രഭാത്, ഇത് കഹാനിയാണ്, കഥയാണ് കേട്ടോ. ബാദൽ ബഹുത് ബർസ്ലിയേതേ, മേഘം ഒരുപാട് പെയ്തിരിക്കുന്നു. മേഘം ഒരുപാട് പെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അല്ല മഴ ഒരുപാട് പെയ്തിരിക്കുന്നു എന്ന് പറയുന്ന പോലാണ്. അതായത് മേഘത്തിൽ നിന്ന് മഴ ഒരുപാട് എന്ത് ചെയ്തു, പെയ്തു. അതായത് മഴ കഴിഞ്ഞ സമയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫിർബി ബഹുത് സാരാ പാനി ഉന്മേം ബച്ചാ ഹുവാഹെ, എന്നിട്ടും ഒരുപാട് മഴ പെയ്ത് കഴിഞ്ഞിട്ടും ഒരുപാട് വെള്ളം ആ മേഘങ്ങൾക്കിടയിൽ ഇനിയും പെയ്യാനേ ബാക്കിയുള്ളതുപോലെ അനുഭവപ്പെടുന്നു എന്ന് രചയിതാവ് പറയുന്നു. ഗേത്തോം ജംഗലോം കി ഊപ്പർ ചായാ കുവാത, അപ്പം ഇനി പെയ്യാനായിട്ടുള്ള ഈ കാർമേഘങ്ങളൊക്കെ കാടിൻ്റെയും അതുപോലെ തന്നെ വയലിൻ്റെയും ഒക്കെ മുകളിൽ എന്ത് ചെയ്തു, നിഴൽ വീഴ്ത്തി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ മേഘങ്ങളിൽ നിന്നുമൊക്കെ മഴ ഈ കാടിൻ്റെയും അതുപോലെ വയലിൻ്റെ മേളിലേക്ക് വീഴാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അതായത് ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ആകാശത്തെ കാർമേഘങ്ങൾ ഇനിയും നിൽപ്പുണ്ടെന്നാണ് രചയിതാവ് പറയുന്നത്. സാര ആകാശ് മേഘോംസേ ഭരാത, ആകാശം മുഴുവൻ മേഘാവൃതമാണ്, അല്ലെങ്കിൽ ആകാശത്ത് മൊത്തം എന്തുണ്ട്, മേഘം ഉണ്ട്. മേഘോം കി ചാവും കി ഗീലി ഹവായം ഇതർ ഉദർ ധൂം രഹിഹി, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നല്ല വരണ്ട് കിടക്കുന്ന മണ്ണിലോട്ട് പുതുമഴ വന്ന് വീഴുമ്പോഴത്തേക്കിന് ഈ മണ്ണ് നനയുമ്പോൾ ഒരു പ്രത്യേക പുതുമഴയുടെ ഒരു മണമുണ്ട്. അതായത് മണ്ണിലോട്ട് ഈ വെള്ളം വന്ന് വീഴുമ്പോൾ ഒരു മണമുണ്ട്. അപ്പം ആ ഒരു സ്മെല്ല് അവിടെ മൊത്തം എന്ത് ചെയ്യുന്നു, കാറ്റിലാടി നടക്കുന്നു എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ രചയിതാവ് പറയുന്നത്. മുഖ്ഫലിയോം കെ ഹരെ ഗേത്തോം കെ പീലെ ഫൂൽ അഭിബി ഗീലേ തേ, അപ്പം എന്താണ് ഇത്, നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. അപ്പം അവിടെ നിലക്കടലകളുടെ പാട്, നിലക്കടലകളുടെ പ്രത്യേകത അതിൻ്റെ അകത്തുണ്ടാകുന്ന പൂവിനൊരു മഞ്ഞ കളറാണ്, അപ്പം അതാണ് പീലെ ഫൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിലക്കടലകളുടെ ഈ പാടത്ത് മൊത്തം ഉള്ള മഞ്ഞ പൂക്കൾ ഇപ്പോഴും എന്താണ് മഴ പെയ്തിട്ട് അതെല്ലാം ഇപ്പോഴും നനഞ്ഞു തന്നെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഗേത്തോമ്യം ചോട്ടാ ചോട്ടാ ബാജ്ര ഉഖാദ, അപ്പം എന്താണ് വയലുകളിൽ ചെറിയ ചെറിയ പുല്ലുകൾ പോലത്തെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ തൈകളൊക്കെ എന്ത് ചെയ്തു മുളച്ചു നിൽപ്പുണ്ട്. ബാജറൊക്കെ ലെംപെ പത്തലോം പാത്തീമിയും പാനിക്കെ ബൂണ്ടേം അട്ക്കെ ഹുയ്തെ, അപ്പം ഈ ഇതിന്റെ പുല്ലുകളിലൊക്കെ എന്ത് ചെയ്യാണ് പുല്ലിന്റെ ഒക്കെ അറ്റത്തായിട്ട് മഴത്തുള്ളികൾ ഉടക്കി കിടക്കുന്നു എന്ന് പറയും. ബാരിഷ് കി ഹവാമേം ഗീലി ഖേത്തോം ഓർ ബാരിഷ് കി ഹരിയാലിക്ക് ഗന്ധ ധൂൽ രഹിഹി, അപ്പം എന്താണ് ഈ കാറ്റത്ത് ഈ പുതുമഴയുടെ അല്ലെങ്കിൽ പുതുമഴ വന്ന് മണ്ണിൽ വീഴുമ്പോഴുള്ള ഈ സ്മെല്ലൊക്കെ എന്ത് ചെയ്യുന്നു എല്ലായിടത്തോട്ടും ഒഴുകിയെത്തുന്നതായിട്ട് പറയുന്നു. അപ്പം ഇതൊരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓവറോൾ ഇപ്പോൾ പറഞ്ഞത് ഒരു പാരഗ്രാഫാണ്, ഈ ഒരു പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്തുതരാം, ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. അപ്പം നമ്മൾ പറഞ്ഞു ഈ കഥ നടക്കുന്ന സമയം എന്ന് പറയുന്നത് മഴ പെയ്ത് തീർന്ന സമയമാണ്. അപ്പോഴും പറയുന്നുണ്ട് മഴ പെയ്ത് തീർന്നിട്ടില്ല, കാരണം എന്താണ് മേഘങ്ങൾ ഇനിയും മഴ പെയ്യാനായിട്ട് കാത്തു നിൽക്കുന്നു. അതായത് മേഘങ്ങളൊക്കെ വയലേലകളുടെയും കാടിൻ്റെയും വെള്ളമായിട്ട് എന്ത് ചെയ്തു കാർമേഘങ്ങൾ മൂടിക്കെട്ടി നിൽപ്പുണ്ട്, ഇനിയും മഴ പെയ്തേക്കാം. നിലക്കടല പൂത്ത് നിൽക്കുകയാണ്, മഞ്ഞ നിറത്തിലുള്ള നിലക്കടലയുടെ പൂവുകൾ മൊത്തം നനഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ ബാജറയുടെ മുളച്ചു നിൽക്കുന്ന ഇലത്തണ്ടുകളുടെ അറ്റത്തായിട്ട് എന്ത് ചെയ്യുന്നു മഴത്തുള്ളികൾ ഉടക്കി കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നു ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫാണ് ആദ്യത്തെ പറഞ്ഞത്. പാരഗ്രാഫ് ക്ലിയർ ആണെന്ന് വിചാരിക്കും, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഉൻഹേം ബീർബഹുട്ടിയോം സി മിൽനാ ഹോത്താഹി, അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, അവർക്ക് ബീർബഹുട്ടി എന്ന് പറയുന്ന ഈ പ്രാണിയെ കാണണമായിരുന്നു. പൊതുവേ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനാണ് ഈ തെങ്ങും തോപ്പുകളും അതുപോലെ തന്നെ വയലേലകളിലൊക്കെ ഈ ബീർബഹുട്ടി എന്ന് പറയുന്ന പ്രാണിയെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്, കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അവർക്ക് ബീർബഹുട്ടിയെ കാണാനായിരുന്നു. അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ബീർബഹുട്ടി എന്ന് പറയുന്ന ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ബീർബഹുട്ടിനെ കാണാൻ പോകണമായിരുന്നു. സോ വേ സ്കൂൾ കെലിയെ ഗർസേ കുറച്ച് സമയം പെഹലെ നിക്കൽ ആത്താഹെ, അതുകൊണ്ട് തന്നെ അവർ സ്കൂളിലോട്ട് പോകാനായിട്ട്
വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങി, പതിവിലും നേരത്തെ അവർ സ്കൂളിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. എന്തിനു വേണ്ടിയിട്ട് ആ പോകുന്ന വഴിക്ക് ബീർബഹുട്ടിനെ തിരയണം, ബീർബഹുട്ടിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കണം. ചെറിയ പ്രാണിയാണ് കേട്ടോ. കസ്ബേസേ സട്ടേ ഇൻ ഗേത്തോമേം ബീർബഹുട്ടിയും ഘോഷ് കർത്തേഹി. അപ്പൊ എന്താ, പട്ടണത്തിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ഈ ചെറിയ വയലേലകൾ അവരെന്ത് ചെയ്യുന്നു, ബീർബഹുട്ടിനെ തിരയാനായിട്ട് തുടങ്ങി. ഘോഷ് എന്ന് പറയാൻ തിരയുക എന്നാണ് കേട്ടോ. സൂഖ് മുലായം ഗദ്ബദി ബീർബഹുട്ടിയോം ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കെ പ്യാരി ബൂന്തോം ബൂന്തേം. അപ്പൊ എന്താണ്, ചുവന്ന നല്ല മിനുസമുള്ള ഉരുണ്ട ഷേപ്പുള്ള ഈ ബീർബഹുട്ടികൾ മണ്ണിൽ വീണ രക്തത്തുള്ളികൾ പോലെ അങ്ങും ഇങ്ങുമായിട്ട് എന്ത് ചെയ്യുന്നു, ഓടി നടക്കുന്നു എന്നാണ് നമ്മുടെ രചയിതാവ് പറഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തേക്കുവാണ് കമ്പയർ ചെയ്തിരിക്കുകയാണ്, ബീർബഹുട്ടിയെ രക്തത്തുള്ളികളോടാണ് എന്ത് ചെയ്തേക്കുന്നത് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. അപ്പം സ്നേഹത്തോടെ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ എങ്ങനെയാണോ ബ്ലഡ് ഡ്രോപ്സ് നമ്മുടെ മണ്ണിൽ വീണെടുക്കുന്നത്, അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരുണ്ട്, ബീർബഹുട്ടി എന്ന് പറഞ്ഞ് കുഞ്ഞു പ്രാണി ഉണ്ട്. ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലഡേ ഹോത്തേ തേ. അപ്പൊ നമുക്ക് ഈ ബീർബഹുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഈ കൊച്ചുകുട്ടി, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെ ഞാൻ പറയാം, കൊച്ചുകുട്ടികൾക്ക് വലിയ ബാഗ് മേടിച്ചു കൊടുത്തുള്ള അവസ്ഥ എന്താ. അപ്പൊ അതിൽ ബുക്സ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും കൊച്ചുകുട്ടികളുടെ മുകളിലോട്ട് വലിയൊരു ഒരു കുറച്ചൊരു ബൾജ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബാഗ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അതിന്, അവരുടെ ഒരു ഷെല്ല് പോലെ, അല്ല അവർക്കൊരു തോട് പോലെ നമുക്ക് തോന്നി ഈ ബാഗ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ പറയുകയാണ്, ബീർബഹുട്ടിയുടെ പുറത്ത് എന്തുണ്ട്, ബാഗ് ഇട്ട പോലാണ് ബീർബഹുട്ടിയുടെ പുറം എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. കന്തേപ്പർ ടങ്കേ ഹോത്തേ. അപ്പം അതിൻ്റെ തോളത്തും ബാഗ് തൂക്കി ഇട്ടിരിക്കുന്നത് പോലെയാണെന്ന് ആര് പറയുന്നു, നമ്മുടെ രചയിതാവ് പറയുന്നു. വോ ഏക് ദൂസരേക്കോ ബഹുത് നസ്തിക് രഹകർ ബൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സട്കർ ബീർബഹുട്ടിയും കോച്ചേഹേ. അപ്പൊ എന്താണ്, നമ്മുടെ രണ്ട് കഥാപാത്രങ്ങൾ, ആ രണ്ട് കഥാപാത്രങ്ങളും കുട്ടികളാണ്. ആ രണ്ട് കഥാപാത്രങ്ങൾ എന്ത് ചെയ്യാണ്, അടുത്തടുത്തിരുന്നിട്ട് ഈ പ്രാണിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, തിരയുകയാണ്. ബീർബഹുട്ടിനെ അവർ എന്ത് ചെയ്യുന്നു, വയലേലകളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉൻഹേം ദേഖ്നേ കേ ലിയേ വോ ബാരിഷ് കി ഗന്ധ ഭരി ഭുരി ജമീൻ പർ ബൈറ്റ് ആയ കർത്തേഹേ. ബീർബഹുട്ടിനെ കണ്ടുപിടിക്കാനായിട്ട് അവരെന്ത് ചെയ്യാണ്, മഴ വീണ് കിടക്കുന്ന, പുതുമഴ വീണ് കിടക്കുന്ന ആ ഒരു പാടശേഖരത്തിൽ എന്ത് സൈഡിൽ എന്ത് ചെയ്യാണ് അവര് ബീർബഹുട്ടിനെയും നോക്കിക്കൊണ്ട് ഇരിക്കുന്നു. ബേല തേക്കോ ഇസ് ബീർബഹുട്ടിക്കാരൻ തുംഹാര റിബൺ ജൈസെ ലാൽതേ. ഉടനെ തന്നെ നമ്മുടെ ഒരു കഥാപാത്രം പറയുകയാണ്, ബേല, ബേല എന്നത് നമ്മുടെ രണ്ടാമത്തെ കഥാപാത്രമാണ്. ബേല തേക്കോ, നോക്കിക്കേ, ഇസ് ബീർബഹുട്ടിക്കാരൻ, ഈ ബീർബഹുട്ടി പ്രാണിയുടെ നിറം തുംഹാരി റിബൺ ജൈസി ലാൽ ഹേ, നിന്റെ റിബൺ പോലെ ചുവന്നതാണ്. അപ്പം ബേല എന്നുള്ളത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മുടിയിൽ എന്ത് കെട്ടിയിട്ടുണ്ട്, സ്കൂൾ കുട്ടിയാണല്ലോ, അപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോൾ റിബൺ കെട്ടിയിട്ടുണ്ട്. ചുവന്ന നിറത്തിലുള്ള റിബൺ ആണ് ബേല കെട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ മുടിയിൽ അണിഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ മറ്റേ കഥാപാത്രം ഒരാൺകുട്ടിയാണ്. അവൻ ആ കുട്ടിയോട് പറയാണ്, പെൺകുട്ടിയോട് പറയാണ്, ബേല നോക്കിക്കേ, ഈ ബീർബഹുട്ടിയുടെ നിറം നിന്റെ റിബൺ പോലെ ചുവന്നതാണ്. സാഹിലിനെ കഹ, അപ്പൊ നമ്മുടെ അടുത്ത കഥാപാത്രത്തിന്റെ പേര് സാഹിൽ. അപ്പൊ നമുക്ക് ബീർബഹുട്ടി എന്ന് പറയുന്ന കഥയിൽ രണ്ട് പ്രധാന കഥാപാത്രങ്ങളുണ്ട്, ബേല എന്ന് പറയുന്ന പെൺകുട്ടിയും സാഹിൽ എന്ന് പറയുന്ന ആൺകുട്ടിയുമാണ് കഥാപാത്രങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുമ്നെ കുച്ച് സുന ബേല, ഉടനെ തന്നെ സാഹിൽ വീണ്ടും ചോദിക്കുകയാണ്, ബേല നീ എന്തെങ്കിലും കേട്ടോ. തുമ്നെ കുച്ച് സുന ബേല, ബേല നീ എന്തെങ്കിലും കേട്ടോ. ഹാ സുന, കേട്ടോ. പെഹലി ഖണ്ഡി ലഖയിഹേ, പെഹലി ഖണ്ഡി, അത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ബെല്ലാണ്. അപ്പൊ സ്കൂളിലെ ഫസ്റ്റ് ബെൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ പറയുകയാണ്, ആ ബേല പറയുകയാണ്, ഞാൻ കേട്ടു, സ്കൂളിലെ ഫസ്റ്റ് ബെൽ അടിച്ചതല്ലേ ഞാൻ കേട്ടു എന്ന് പറയുന്നു. ലേക്കിൻ മുച്ചേ പെൻമേം സ്യാഹി ഭി ഭർവാനിഹി, പക്ഷേ ഉടനെ തന്നെ ബേല പറയുകയാണ്, എനിക്ക് എന്ത് ചെയ്യണം, ബേല സായിലൂടെ പറയണം, അയ്യോ പേനയിൽ എന്ത് ചെയ്യണം, എനിക്ക് മഷി നിറയ്ക്കണം. പേനയിൽ എന്ത് നിറയ്ക്കണം, മഷി നിറയ്ക്കണം. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഇങ്ക് പെൻ ആണ്. ഇപ്പൊ ഇങ്ക് പെനിൽ എന്ത് ചെയ്യണം, മഷി നിറച്ചാലേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. മഷി കുപ്പി ഒന്നും മേടിച്ചു വെക്കാനുള്ള അവസ്ഥ ഒന്നും ഉള്ള സാഹചര്യത്തിലുള്ള കുട്ടികളല്ല, അതായത് നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് കഥയല്ല, അപ്പം അതിൻ്റെ അകത്തല്ല. അപ്പൊ അവർ കടയിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൈസ കൊടുത്തിട്ട്, ഇത്ര പൈസ കൊടുത്താൽ എന്ത് ചെയ്യും, മഷി നിറച്ചു കൊടുക്കും, മഷി നിറയ്ക്കണം, അയ്യോ എനിക്ക് മഷി നിറയ്ക്കാനുണ്ടെന്ന് ആര് ഇവര് എന്ത് ചെയ്യുന്നു പറയുന്നു. അപ്പം ഫസ്റ്റ് ബെല്ല് അടിച്ചു എങ്കിൽ പോലും പക്ഷെ നടക്കണം. ഉന്നീസ ഇക്യാസി കസാൽ, 1981 വർഷം. രാജസ്ഥാൻ മേം ജയ്പൂർ കി നസ്തിക് സവാരി ഗാഡിയാം ഓർ മാൽഗാഡിയാം കെ സദാ ഭര ഫുലേര ജംഗ്ഷൻ. അപ്പൊ എന്താ, 1981 വർഷം, രാജസ്ഥാനിലെ ജയ്പൂരിലെ അടുത്തടുത്ത് വാഹനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ചെറിയ ചരക്ക് വാഹനങ്ങളാലൊക്കെ നിറഞ്ഞ ഒരു ചെറിയ
ജംഗ്ഷൻ ആണ് ഫുലേര. ഫുലേര എന്ന് പറയുന്നതാണ് ജംഗ്ഷൻ. ഗാലിയോം മീം ഖാമോഷ് ഘടേ ബിജ്ലി കാ ഖംബ. അപ്പൊ എന്താണ് ആ തെരുവോരങ്ങളിൽ ഫുലേര എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഒരുപാട് ഇലക്ട്രിക് പോസ്റ്റുകൾ അല്ലെങ്കിൽ ലൈനുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഖംബോം കെ ഹീച്ച് ഹീച്ചി താരാസെ കത്താര. അപ്പൊ എന്താണ് ഈ പോസ്റ്റുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക് ലൈനുകൾ ഒരുപാട് വലിച്ചിട്ടുണ്ട്. इस गालियों में जहां तखाम दिखाई पट्टे मीठी घंटी बजाते फेरी वाला. अब नाम अवर क्यों तेरुर वी कचवट कचवटकार अब बेल के अड़े कचवटन इतना चोच्चा बेलन साहिलूड़ फुले जंगनोटे मशीन इको अब वह का जंगन काे कुछ अब होगा വഴിയിലൂടെ നടന്ന് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വഴിയിൽ മൊത്തം കാളവണ്ടികളുണ്ട്, ഒരുപാട് ഇലക്ട്രിക് പോസ്റ്റ് ലൈൻസ് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നൊക്കെ ഉണ്ട്. അന്ധേരാ സി ഗലീമേം ഛഹസാബ് ഗാഥോം കി ഗുരേഭി ടാപ്പോം കി ആവാസ് ഹി. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ ഇവർക്ക് എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്, പുറകിലൂടെ കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ട്. കഴുതകൾ നടന്നു പോകുന്നതും കഴുത വണ്ടികളുടെയൊക്കെ കുളമ്പടി ശബ്ദം ഒക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൻകെ പീച്ചെ ചലത്തേക്ക് വസൻ ഉധാടെ കുംഹാർ. അപ്പൊ എന്താണ് അവർ തൊട്ടു പിറകിലൂടെ ഒരു കുശവൻ, കുശവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കല ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ്, ഈ മൺകലങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരാൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഇവരുടെ പുറകിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇസീ ദൃശ്യക്ക് ബീച്ചെ ഗുസർത്തെ ദോ സ്കൂളിൽ വെച്ച്. അപ്പം ഈ ദൃശ്യത്തിനിടയിലൂടെ നമ്മൾ കാണുന്നത് രണ്ട് സ്കൂൾ കുട്ടികളെയാണ്. ആരാണ് നമ്മുടെ രണ്ട് കഥാപാത്രങ്ങൾ, ബേലയും സാഹിൽ, ബേല ഓർ സാഹിൽ. ഉൻ ദിനോ പെൻമേം പാഞ്ച് പൈസമേം നീലി സ്യാഹി ബർ ജാത്തിഹി. ആ കാലഘട്ടങ്ങളിലൊക്കെ 5 പൈസയ്ക്കാണ് പേനയില് നീലമശി നിറച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. സ്റ്റേഷനെ ദൂക്കാൻ വാല ട്രാംപർസെ പെൻ, സോറി സ്റ്റേഷൻ അല്ല, സ്റ്റേഷനറി കോ ദുക്കാൻ വാല ട്രാംപർ സെ പെൻമേം സ്യാഹി ബർവാത്താഹെ. സ്റ്റേഷനറി കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കടക്കാരൻ എങ്ങനെയാണ് പേനയിൽ മഷി നിറച്ച് കൊടുക്കുന്നത്, ഫില്ലർ യൂസ് ചെയ്തിട്ടാണ്. ട്രാംപർ എന്ന് പറഞ്ഞ ഫില്ലർ ആണ് കേട്ടോ, നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പേനയിൽ മഷി നിറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മരുന്നൊക്കെ എടുക്കാൻ യൂസ് ചെയ്യുന്ന പോലത്തെ ഫില്ലർ അല്ല, പേനയിൽ മഷി നിറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഫില്ലർ ഉണ്ട്. ഫില്ലർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേനയിൽ അദ്ദേഹം കടക്കാരൻ എന്ത് ചെയ്തിരുന്നത്, മഷി നിറച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 3 ചെറിയ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പലർക്കും ആരായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അങ്ങനെ കൊടുക്കുന്ന ഈ സ്റ്റാറിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ഒരു കഥയാണെങ്കിലും, കഥാസംഹാരം അല്ലെങ്കിൽ ഒരു കഥയാണെങ്കിലും എന്താണെങ്കിലും കഥയിൽ ചില പോർഷൻസ് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തരുന്നത്. അപ്പം ഈ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ശരി ഒറിജിനൽ ആയിട്ടുള്ള കഥയിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തേക്കുവാണ്. അതുകൊണ്ടാണ് അവിടെ 3 സ്റ്റാർ കൊടുത്തേക്കുന്നത്. ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ, നമുക്ക് ബാക്കി നോക്കാം. അപ്പം നമുക്ക് ബാക്കി നോക്കാം. പെൻമേം കുച്ച് സ്യാഹി ബച്ചീത്തി. പേനയിൽ ഓൾറെഡി, അവരുടെ കയ്യിലുണ്ടായിരുന്ന പേനയിൽ അല്പം മഷി ഓൾറെഡി ഉണ്ടായിരുന്നു. ഉസേ സാഹിൽ നേ സമീൻ പർ ചിടക്തിയ. സാഹിൽ എന്ത് ചെയ്തു, അത് സാമർത്ഥ്യക്കാരനാണല്ലോ. അപ്പൊ നമ്മള് പൊതുവെ എല്ലായിടത്ത് പോയി കഴിഞ്ഞാലും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്ന കുപ്പിക്കകത്തുണ്ടെങ്കിൽ അത് ബാക്കി എന്ത് ചെയ്യും, മാറ്റി ഒഴിച്ചു വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ആ കുപ്പി കാലിയായിട്ട് തന്നെ ചെന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സാധനം മേടിക്കുന്നത്. അതുപോലെ തന്നെ സാഹിലും എന്ത് ചെയ്തു, അവന്റെ പേനയിൽ അല്പം മഷി ഉണ്ടായിരുന്നു. പുതിയായിട്ട് നിറക്കില്ലേ, പിന്നെ എന്തിനാ പഴയ മഷി ഓർത്ത്, അവൻ എന്ത് ചെയ്തു, ആ ഉണ്ടായിരുന്ന മഷി കൂടെ മണ്ണിൽ ഒഴിച്ച് കളഞ്ഞു. നൈസ് യാഹി ബർവാനി കേലിയെ ദോനം ദൂക്കാൻ പർ പഹുഞ്ച. പുതിയ മഷി നിറക്കാനായിട്ട് രണ്ട് കുട്ടികൾ എവിടെ എത്തി, കടയിലെ എത്തി. ഏക് പെൻ സ്യാഹി ബർദോ, ചേട്ടാ ഈ ഒരു പേനിൽ എന്ത് ചെയ്യുക, മഷി നിറച്ചു തരിക. സാഹിൽ സേ പെഹലാഹി ബേലാനെ ദൂക്കാൻ ബാലോം സേ കഹ. സാഹിലിന് മഷി നിറയ്ക്കാനായിട്ടാണ് പോയത്, പക്ഷെ അവിടെ ചെന്ന ഉടനെ ആരാണ് ചോദിക്കുന്നത്, ബേല കയറി ചോദിക്കുകയാണ്, ചേട്ടാ ഈ പേനയിലെ മഷി ഒന്ന് നിറച്ച് തരുമോ എന്ന് ചോദിച്ചു. ബേട്ടാ സ്യാഹിക്ക് ബോത്തിൽ അഭി അഭി ഖാലി ഹോ ഗേഹി. അയ്യോ മക്കളെ, മഷിക്കുപ്പിയുടെ മഷിക്കുപ്പി ബോട്ടിൽ ഇപ്പോഴാണ് എന്ത് ചെയ്തത്, തീർന്നത്. അതായത് മഷി ഉണ്ടോ കടയിലെ, ഇല്ല, മഷി തീർന്നുപോയി. എന്ത് ചെയ്തു, വീണ്ടും പണി കിട്ടും. ഉണ്ടായിരുന്നത് മൊത്തം എന്ത് ചെയ്തു, സാഹില് മണ്ണിൽ ഒഴിച്ചു കളഞ്ഞു. അപ്പൊ പുതിയായിട്ട് നിറയ്ക്കാൻ ചെന്നപ്പോളോ മഷിക്കുപ്പി മൊത്തം, മഷിക്കുപ്പിയിലെ മഷി മൊത്തം എന്ത് ചെയ്തേക്കും, തീർന്നു പോയെന്ന് കടക്കാരൻ പറയുകയും ചെയ്തു. അപ്തോ കൽഹി മിൽ പായകി. അപ്പൊ കടക്കാരൻ ഉടനെ പറയാണ്, മക്കളെ ഇനി നീ ഇന്ന് വരത്തില്ല കേട്ടോ, മഷി നാളെ തരത്തോളെന്ന് പറഞ്ഞു. ലേക്കിൻ ഇസ്നേത്തോ പെൻമേം ജോ സ്യാഹി ധി ഉസേബി ജമീൻ പർ ചിടക് ദിയ ബേലാ ബോലി.
ഉടനെ വിഷമത്തോടുകൂടി ബേല പറയും, അയ്യോ ചേട്ടാ ഈ മണ്ടൻ എന്ത് ചെയ്തു, ഇവന്റെ പേനയിൽ ഉണ്ടായിരുന്ന മഷി മൊത്തം എന്ത് ചെയ്തു, മണ്ണിലൊഴിച്ച് കളയുകയും ചെയ്തു. ബാദൽക്കോ ദേഖ് കർ ഖഡേ കി നഹി ദുലാന ചാഹിയെ. അപ്പൊ അതൊരു പഴഞ്ചൊല്ലാണ്, ഒരു ഹിന്ദി പ്രോവേർബ് ആണ് അയാൾ പറയുന്നത്, കടക്കാരൻ ഉടനെ പറയുന്നതാണ്. അതായത് മഴക്കാറ് കണ്ടോണ്ട് എന്ത് ചെയ്യില്ല, കുടത്തിലെ വെള്ളം കമത്തി കളയാനായിട്ട് പാടില്ല. ആ പ്രോവേർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് നിങ്ങളോട് ചെറിയ രണ്ട് മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അപ്പോൾ ഓർത്ത് വെച്ചോളൂ. അതെന്താണ്, മഴക്കാറ് കാണുമ്പോഴേ വീട്ടിലിരിക്കുന്ന കുടത്തിലെ വെള്ളം കളയേണ്ട കാര്യമുണ്ടോ, മഴ പെയ്തിട്ടുണ്ടോ, ഇല്ല, മഴ പെയ്യുന്നതിന് മുമ്പേ, അതായത് നമ്മൾ മുൻവിധികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, മുൻവിധികൾ എപ്പോഴും ശരിയാവണമെന്നില്ല. മഴ പെയ്യുമെന്ന് ഉറപ്പിച്ചായിരിക്കും കുടത്തിലെ വെള്ളം കളഞ്ഞത്, പക്ഷെ മഴ പെയ്തില്ലെങ്കിൽ ഉള്ള വെള്ളം കൂടെ പോകത്തില്ലേ, അതാണ് പറയുന്നത്. ദുക്കാൻ വാല ഭയ്യാനെ കഹ ഓർ പൂച്ച കോൺസീമേം പട്ടേഹിം. ഈ ഒരു കാര്യം കടക്കാരൻ കുട്ടികളോട് പറഞ്ഞിട്ടായിട്ട് അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടായിട്ട് കടക്കാരൻ എന്ത് ചെയ്തു, കുട്ടികളോടായിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, കോൺസീമേം പട്ടേഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് കുട്ടികളോട് ചോദിച്ചു. പാഞ്ച്വിമേം സാഹിൽ നേ എസ ബുര മൻസേ ബത്തായ ജൈസേ പാഞ്ച്വിമേം പട്ട പാപോ. അപ്പൊ ഇത് പറഞ്ഞപ്പോ സാഹിലിന് വലിയ സന്തോഷമൊന്നുമില്ല. സാഹിൽ അത് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ വലിയ തെറ്റാണ് അല്ലെങ്കിൽ പാപമാണെന്നുള്ള രീതിയിലാണ് സാഹിൽ പറഞ്ഞത്. ഇങ്ങനെയായിരിക്കും പറഞ്ഞത്, ഓ അഞ്ചാം ക്ലാസ്സിലെ ചേട്ടാ പഠിക്കുന്നത്. അതായത് വളരെ വിഷമത്തോടു കൂടിയാണ് എന്ത് ചെയ്തത്, സാഹിൽ കടക്കാരനോടായിട്ട് പറഞ്ഞത്, ഞങ്ങൾ അഞ്ചിലാ പഠിക്കുന്നു, അഞ്ചിലാ ചേട്ടാ പഠിക്കുന്നതെന്ന് പറഞ്ഞു. ദോനോ ഉടനെ കടക്കാരൻ ചോദിച്ചു, രണ്ടുപേരും അഞ്ചിലാണോ പഠിക്കുന്നത്. ദുക്കാൻവാലെ ഭയ്യാനെ കഹ, അപ്പൊ കടക്കാരൻ ചോദിച്ചു, രണ്ടുപേരും അഞ്ചിലാണോ പഠിക്കുന്നത്. ഹാ ദോനോ ഓർ ഹം ദോനോം ക സെക്ഷൻ ബി ഹി സെക്ഷൻ ബി ഏക് ഹി ഹി. ഉടനെ ബേല പറയുകയാണ്, ആ അതെ ചേട്ടാ ഞങ്ങൾ രണ്ടുപേരും അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മാത്രമല്ല അഞ്ചാം ക്ലാസ്സിൽ ഒരേ ഡിവിഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത് എന്ന് കൂടി ആര് പറയുന്നു, ബേല പറയുന്നു. ബേലാനെ എസ ഖുഷ് ഹോക്കർ ബത്തായ ജൈസേ യഹ് കോയി ബഹുത് ബഡി ബാത്ത്. ബേല അത് പറഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടിയാണ്, വളരെ എന്തോ വലിയ കാര്യം പറയുന്ന ഒരു ഫീലിംഗോട് കൂടിയാണ് ബേല പറഞ്ഞത്. ആ അതെ ചേട്ടാ ഞങ്ങൾ രണ്ടുപേരും അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മാത്രമല്ല അഞ്ചാം ക്ലാസ്സിൽ ഒരേ ഡിവിഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത് എന്ന് കൂടി ആര് പറഞ്ഞു, ബേല മറുപടി പറയുന്നു. ക്ലാസ് മേം ദോനോം പാസ് പാസ് ബൈട്ടേ ഹെ. ക്ലാസ്സിൽ ഈ രണ്ട് കുട്ടികളും ഇരിക്കുന്നത് ഒരുമിച്ചാണ്, തൊട്ടടുത്ത ബെഞ്ചുകൾ അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് ഒരു ബെഞ്ചിൽ അടുത്തടുത്താണ് രണ്ടുപേരും ഇരിക്കുന്നത്. കാംപീമേം കാം കർത്തേ തോ ദോനോം കാംപീമേം കാം കർത്തേ ഹെ. കാംപി എന്ന് ഉദ്ദേശിക്കുന്നത് ഹോംവർക്കിനെയാണ്. ക്ലാസ്സിലിരുന്നാണെങ്കിലും വീട്ടിൽ ക്ലാസ്സിലിരുന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചിരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോംവർക്കുകളൊക്കെ ചെയ്ത് തീർക്കുന്നത്. കിതാബ് പഠിത്തേത്തോ ദോനോം കിതാബ് പഠിത്തേ. ഇനി ഒരാൾ പുസ്തകം വായിക്കുകയാണ് തൊട്ടടുത്തിരുന്ന് അടുത്ത ആളും എന്ത് ചെയ്യും, ഉടനെ തന്നെ പുസ്തകം എടുത്തു വെച്ച് വായിക്കും. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ, ഒന്നിച്ചാണ് പഠിക്കുന്നതും. സ്കൂളിലിരുന്ന് പഠിക്കുന്ന സമയത്തെല്ലാം ഒന്നിച്ചിരുന്നാണ് രണ്ടുപേരും പഠിക്കുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും. അപ്പൊ അവരെല്ലാം ഒരുമിച്ചായിരുന്നു ചെയ്തിരുന്നത്. സാഹിൽ ചമക്കുടി സൻ സത്താവൻമേയും ബഹ തൽവാർ പുരാനീതി. അപ്പൊ സാഹിൽ ചരിത്രത്തിലെ ഒരു ഭാഗം വായിക്കുവാണ്. അപ്പൊ എന്താണ്, 1971 ആ വാൾ എന്തായിരുന്നു, വളരെ തിളക്കമുള്ളതായിരുന്നു. ബഹ തൽവാരി സൻ സത്താവൻമേയും ബഹ തൽവാരി പുരാനീതി, തിളക്കമുള്ളതായിരുന്നു എന്നല്ല, അപ്പൊ ഈ ഒരു വർഷത്തിൽ ഈ ഒരു വാളെന്ന് പറഞ്ഞ അത്രയും പഴക്കം ചെന്നതായിരുന്നു, അല്ലെങ്കിൽ പുരാനി വളരെ പഴയതായിരുന്നു എന്ന് വായിക്കുകയാണ്. ഇത് ഹിസ്റ്ററിയിലെ ഒരു ഭാഗം സാഹിൽ വായിക്കുകയാണ്. ബൽക്കി പാഠ് ബി ഹി ഏക് സാത് പട്ടി ഹെ സാഹിൽ ചമക്കുടി സൻ സത്താവൻമേയും ബഹ തൽവാർ പുരാനീതി പട്ടേ തോ ബേലാ ബി. അപ്പൊ എന്താ, സാഹിൽ ഇത് വായിച്ച ഉടനെ ബേല എന്ത് ചെയ്തു, അത് തന്നെ വായിക്കുന്നു, ചമക്കുടി സൻ സത്താവൻമേയും ബഹ തൽവാർ പുരാനീതി. രണ്ടുപേരും ടെക്സ്റ്റ് ബുക്ക് വായിക്കുവാണെങ്കിൽ ഒരേ സെന്റൻസ്, ഒരാൾ വായിച്ചു കഴിയുമ്പോൾ അടുത്ത ആൾ അതേ സെന്റൻസ് തന്നെ വീണ്ടും വായിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേല കഹത്തി, ബേല പറയുകയാണ്, സോറി ബെഹൻ ജി പാനി പീനെ ചലി ആവു. ബേല ഒരു ചേച്ചിയുടെ അടുത്ത് എന്നിട്ട് പറയാണ്, ചേച്ചി വാ നമുക്ക് വെള്ളം കുടിക്കാൻ പോകാന്ന് പറയുകയാണെങ്കിൽ സാഹിൽ ബി കഹ, സാഹിലും അവിടെ നിന്ന് പുള്ളിക്കാരത്തോട് പറയും, ബഹ ബി ബെഹൻ സോറി ബെഹൻ ജി പാനി പീനെ ചൽ ആവു, ബെഹൻജി വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം കുടിക്കാൻ പോകുന്നു. അപ്പം രണ്ടുപേരും ചെയ്യുന്നതെല്ലാം ഒരേപോലെ, അവർ ഭയങ്കര സിംഗിളാണ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്, അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു വരികളൊക്കെ സൂചിപ്പിക്കുന്നത്. ഗണിത് കി മാട്സാബ് സുരേന്ദർ ജി ക പീരിയഡ് ഗേൽ ഖണ്ഡി ക ബാത് ആത്താഥ വഹ സമയ ഉസ്നെ കാംതേ തേ ഓർ ഗേൽ ഖണ്ഡി ബന്ദ് ഹോനെ സേ ദോ മിനിറ്റ് പെഹലേ ഹി അപ്നി അപ്നി ജഹഗോം പർ ആൾക്കർ ബൈറ്റ് ജാത്തി. അപ്പൊ എന്താണ്,
മാത്സ് പഠിപ്പിക്കുന്ന സാർ അവരുടെ എല്ലാം പേടി സ്വപ്നമായിട്ടുള്ളൊരു സാറാണ്. അതായത് സ്കൂളുകളിൽ ചില സാറന്മാർ അത്യാവശ്യം കുറച്ച് പേടിയായിരിക്കുമല്ലോ കുട്ടികൾക്ക്, സാറന്മാരെ കുട്ടികൾക്ക് കുറച്ച് പേടിയായിരിക്കും. അതുപോലുള്ളൊരു സാറാണ് സാറാണ് മാത്സിൻ്റെ സാറാണ് സുരേന്ദർ സാർ, സുരേന്ദർ മാത്സ് സാർ. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാത്സ് പീരീഡുകൾ എന്ന് പറയുന്നത് ഡ്രിൽ പീരീഡിന് ശേഷമാണ് വരുന്നത്. അപ്പം ഡ്രില്ല് കഴിഞ്ഞിട്ട് എങ്ങാനും താമസിച്ച് സാറിൻ്റെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ സാറ് നല്ല ശകാരം കൊടുക്കും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പേ തന്നെ അവരെന്ത് ചെയ്യും, അവരെല്ലാവരും അവനവൻ്റെ സീറ്റിൽ 2 മിനിറ്റ് മുമ്പേ തന്നെ, അതായത് ഡ്രിൽ പീരീഡ് തീരുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ അവരെല്ലാവരും അവനവൻ്റെ സീറ്റിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇരുന്നിട്ടുണ്ടായിരിക്കും എന്നാണ്. സുരേന്ദർജി മാട്സാബ് ഇസി പീരീഡ് മേം കാമ്പി ജാൻസ്താഹെ. അപ്പൊ എന്താണ്, ഡ്രിൽ പീരീഡ് കഴിഞ്ഞു വരുന്ന മാത്സ് പീരീഡിലാണ് സുരേന്ദർ സാർ എന്ത് ചെയ്യുന്നത്, ഇവരുടെയൊക്കെ ഹോംവർക്ക് ചെക്ക് ചെയ്യുന്നത്. സരാസ ഗൽത്തി പർ ബച്ചോം കോ ഇതർ ഉദർ ഫേക്ക് ഡെത്തേഹെ യാ തപ്പട്ട് മാറിനെ ലക്തേതെ. അപ്പൊ എന്താ, ചെറിയൊരു തെറ്റെങ്ങാനും ഹോംവർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ സാറ് നല്ല രീതിയിൽ എന്ത് ചെയ്യും, അടിക്കും. സാറെന്ന് പറഞ്ഞാൽ ചിലപ്പം പിള്ളേരെ ദേഷ്യം കുടുംബത്തിന് അതുപോലാണ് സാറ് എന്ത് ചെയ്യും, പിള്ളേരെ എടുത്ത് എറിയാൻ പോലും അടിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്തേത്തോ രുഖാന ഫൂൽ ചാത്തേഹം. എങ്ങാനോ അദ്ദേഹം വടി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വടി വെക്കാൻ കുറേ സമയം എടുക്കും. അതായത് എല്ലാവർക്കും എന്ത് ചെയ്യും, വടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടിയിരിക്കും എന്നാണ് പറയുന്നത്. ഏക് ദിൻ സുരേന്ദർജി മാട്സാബ്നെ ബേലാക്ക ബാലോമേം പഞ്ചാ ഫസായ. ഒരു ദിവസം സുരേന്ദർജി മാട്സാബ് എന്ത് ചെയ്തു, ബേലയുടെ മുടുക്കി പിടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ശകാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടാണ് എന്ത് ചെയ്തത്, അവളുടെ മുടിക്ക് പിടിച്ചത്. എന്തോ ഒരു തെറ്റ് ബേല ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് മുടുക്കി പിടിച്ചത്. പക്ഷെ അദ്ദേഹം എന്ത് തെറ്റിന് വേണ്ടിയിട്ടാണ് അവളെ പിടിച്ചത്, ആ ഒരു തെറ്റ് ശരിക്കും അതൊരു തെറ്റ് തന്നെ അല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, തെറ്റാണെന്ന് വിചാരിച്ചാണ് അദ്ദേഹം മുടിക്ക് പിടിച്ചത്. ഉൻഹേം ബേലാക്കോ ചോട്ട് ദിയ ബേലാക്കി ഭയഭീത ചെഹരേക്കോ ദേഖകർ സാഹിൽ ബുരി തരഹ ഡർ ഗയത. ബേല വളരെയധികം പേടിച്ചുപോയി, സുരേന്ദ്ര സാറിന്റെ മുഖം കണ്ടപ്പോ അത്രയും ദേഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ബേലോട് സംസാരിച്ചത്. അത് കണ്ട് ബേല വളരെയധികം എന്ത് ചെയ്ത് പേടിച്ചുപോയി. ബേല പേടിച്ചിരിക്കുന്ന കണ്ടപ്പം വളരെ അടുത്ത സുഹൃത്തായ സാഹിലിനെ എന്ത് ചെയ്ത് വളരെയധികം പേടിയും വിഷമവും ഒക്കെ ഒരുപോലെ തോന്നി. ഹുസേ ദേക്കാക്കി ബേലാക്കി പാൻ പാവ് അബിബി കാംരഹേഹെ. ഇപ്പൊ എന്താണ്, സുരേന്ദ്ര സാറിന്റെ അടുത്തുനിന്നും വന്നെങ്കിലും ബേലയുടെ കാലുകളൊക്കെ എന്ത് ചെയ്തു, പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് സാഹിൽ കണ്ടു. ജയ്സേ ബഹ ഗഡേ ഗഡേ അബി ഗിർജായെ സുരേന്ദർജി മാട്സാബ്നെ കാംപി കി ഉസ്കെ ബൈഡ്നെ കാ ജഹക്ബർ ഫേക്നെ ഹുവ കഹ ബൈഡ് അപ്നി ജഹക്ബർ. ഇപ്പൊ എന്താ, ബേല സ്വന്തം സീറ്റിലെത്താറായപ്പോ സുരേന്ദർജി മാട്സാബ് എന്ത് ചെയ്തു, ഹോംവർക്കിന്റെ ബുക്ക് വലിച്ച് എന്ത് ചെയ്തു, അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. ബേലാക്ക മൻ ബഹുത് ഖരാബ് ഹോഗയ. ഈ ഒരു സംഭവത്തോടുകൂടി ബേലയ്ക്ക് വളരെയധികം വിഷമം തോന്നി, കാരണം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെ മുമ്പിൽ ബേല എന്ത് ചെയ്തു നാണം കിട്ടും ഈ ഒരു സംഭവത്തിന്റെ പേരിൽ. മാട്സാബ് ചാഹേ മുജെ പീറ്റ് ലേത്തെ മഹർ സാഹിൽക്ക് സാമന നഹ നഹി. അപ്പൊ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ ഏറ്റവും വലിയ വിഷമം എന്തായിരുന്നു ചോദിച്ചാൽ, സാറിന് വേണമെങ്കിൽ എന്നെ തല്ലിക്കോട്ടെ, തല്ലിയാലും കൊന്നാലും ഒരു കുഴപ്പമില്ല, പക്ഷേ എന്റെ അടുത്ത സുഹൃത്തായ സാഹിലിന് മുമ്പ് വെച്ച് തല്ലിയത് എനിക്ക് വളരെയധികം വിഷമമായെന്നാണ് ആര് പറയുന്നത്, ബേല പറയുന്നു. വഹ സാഹിൽ കാ സാമന ഖുദ് കി ശർമിന്ദ മഹസൂസ് കർ രഹി തി ക്യോം കി വഹ ജാൻതി തി വഹ സാഹിൽ കാ നസർമേ ബഹുത് അച്ചി തി. അപ്പൊ എന്താ, ബേല വിചാരിച്ചിരുന്നത് ബേലനെ ഇങ്ങനെ തല്ലിയപ്പോഴത്തേക്കും സാഹിൽ സന്തോഷമായി കാണും എന്നാണ്. അപ്പം ബേല പിന്നീട് സാഹിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാനായിട്ട് തുടങ്ങി, സാഹിലിന്റെ അടുത്ത് പോയിരിക്കത്തില്ല, സാഹിലിനോട് സംസാരിക്കാതൊക്കെ ഒരു സ്ഥിതിയിലേക്ക് എത്തി. ജബ് വഹ ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസ്നെ നസർ ഹി മിൽ പായ് നസർ നെഹി മിൽ പായ്. അപ്പൊ സാഹിലിന്റെ അടുത്ത് പോയി ഇരുന്നാൽ തന്നെ ബേല എന്ത് ചെയ്യത്തില്ല, സാഹിലിന്റെ വശത്തോട്ട് പോലും എന്ത് ചെയ്യത്തില്ല, നോക്കത്തില്ല. ദീപാവലി കാ ചുട്ടിയോം കെ ബാദ് ജബ് സ്കൂൾ ഖുലാത്തോ ബേലാക്കെ സിർപ്പർ സഫേദ് പട്ടി ബാന്തി ദി. ദീപാവലി അവധികൾക്ക് ശേഷം, ദീപാവലി അവധിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്ത് ചെയ്തു, അവർ സ്കൂള് അടച്ചു. ദീപാവലി അവധിയൊക്കെ ശേഷം, അവധിക്കൊക്കെ ശേഷം ഇവരെല്ലാവരും തിരിച്ചു വന്നപ്പോഴത്തേക്കിന് എന്താണ് കണ്ടത്, തിരിച്ചു വന്ന സമയത്ത് ബേലയുടെ തലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെള്ള കളറ് സഫേദ് പട്ടി ഭാന്തീതി. പട്ടി എന്ന് പറയുന്നത് എന്താണ്, ബാൻഡേഡ് അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റർ ആണ്, നമ്മൾ ഈ മുറിവൊക്കെ പറ്റി കഴിയുമ്പോഴത്തേക്കും ഒട്ടിക്കത്തില്ല, ബാൻഡേഡ് പോലത്തെ അതാണ്. കോയ് ഉസേ ഹോയ് ഹോയ് സഫേദ് പട്ടി കഹക്കർ രഹാദാത്തോ കോയ് സുൽത്താന ഠാക്കൂത്തോ കോയ് കുച്ച് ഓർ കഹക്കർ ചിടാ രഹിഹി. ഈ വെള്ള കളറുള്ള ബാൻഡേജ് ഒക്കെ ചുറ്റിക്കൊണ്ട് വന്നുകൊണ്ട് ഓരോ ആൾക്കാർ എന്ത് ചെയ്തു, അവിടെ ഓരോരോ പേര് പറഞ്ഞ് കളിയാക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ അകത്ത് സുൽത്താന ടാപ്പുവിന്റെ പേര് വരെ, ടാപ്പു എന്നുള്ള പേര് വരെ പറഞ്ഞു. അതൊരു പഴയ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു നേതാവ് എന്തോ ആണ്, പുള്ളിക്കാരത്തിയുടെ
തലയിൽ ഇങ്ങനെ ഒരു തൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നീ ആരാ സുൽത്താന ടാക്കോ ആണെന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. ചില ആൾക്കാരുണ്ടാ, ഓ വെള്ള ബാൻഡേജ് നിക്ക് നിക്കുന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കാനായിട്ട് തുടങ്ങി. ये क्या हो गया बेला, साहिल ने परेशान होते हुए पूछा. അപ്പൊ കണ്ടപ്പോ തന്നെ സാഹിൽ പേടിച്ചു. സാഹിൽ ഉടനെ തന്നെ ബേലോട് വന്ന് ചോദിച്ചു, എന്ത് പറ്റി ബേല, നിന്റെ തലയിൽ എന്താണ്? ബേലാനെ ഹാസ്തെ ഹുയെ കഹകർ ഓർ കഹ ബഹുത് ദിൻ ഹോ ഗൈ ആജ് ഗേൽ ഖണ്ഡിയുമേം ഗാന്ധി ചൗക്കെ ലക്കടി ഡാങ് ഗേലെങ്ക. അപ്പൊ എന്താണ്, ഉടനെ തന്നെ ചിരി അടക്കി പിടിച്ചുകൊണ്ട് ബേല പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ടെറസിന്റെ മണ്ടേത് വീണു എന്ന് ബേല പറഞ്ഞു. അപ്പത്തേനും ബേല പറയുന്നുണ്ട്, ഒരുപാട് ദിവസമായി, ഇന്ന് നമുക്ക് ഡ്രിൽ പീരീഡിൽ ഗാന്ധി സ്ക്വയർ, ഇവര് കളിക്കുന്നത് ഒരു ഒരു ഗ്രൗണ്ടിലാ, ഗ്രൗണ്ടിനെ പറഞ്ഞ പേരാണ് ഗാന്ധി സ്ക്വയർ. അപ്പൊ അവിടെ ഒരു ഗാന്ധിജിയുടെ പ്രതിമയുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഇന്ന് ലക്കടി ഡാങ് ഗേലേങ്ക എന്ന് പറഞ്ഞു. ലക്കടി ഡാങ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്കെന്നൊരു കളിയുണ്ട്, ഇങ്ങനെ ഇട്ടിട്ട് ചാടി ചാടി കൊന്തി കളിക്കുന്ന പോലത്തെ ഒരു കളി. അപ്പൊ അതാണ് ലക്കടി ഡാങ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതുപോലത്തെ ഒരു കളിയാണ്. അപ്പൊ അക്ക് കളിക്കാന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഗാന്ധി സ്ക്വയറിൽ അക്ക് കളിക്കാൻ എന്ത് ചെയ്തു, ബേല സാഹിലിനോടായിട്ട് ചോദിച്ചു. നെഹി ഗേലേഗ, കളിക്കുന്നില്ല. തെര സിർമീം ഫിർബി ലഗ് ജായേഗി തോ, നിന്റെ തല ഓൾറെഡി വയ്യാതിരിക്കുകയാണ്, തലയിൽ ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ട്, പിന്നെ കളിച്ചു കഴിഞ്ഞാൽ കൊന്തി കൊന്തി കളിക്കുന്ന സമയത്ത് പിന്നെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ. അപ്പൊ സാഹിൽ പറഞ്ഞു, വേണ്ട, ഇന്ന് നമ്മളത് കളിക്കുന്നില്ല. നെഹി ലഗേഗി, അപ്പൊ ബേല വാശി പിടിക്കുകയാണ്, ഇല്ല ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ബേലാനെ സിത്കി, സിദ് എന്ന വാക്കിന്റെ അർത്ഥം വാശി പിടിക്കാന്നാണ് കേട്ടോ. ഓർ വേ ഹമേശ കി തരഹ സാരേ ബച്ചോം കി സാത് ഗാന്ധി ചൗക്ക് കി ബാലുമേം പൂരി ഖേൽ കണ്ടി ലക്കടി ഡാങ് ഖേലേക്ക. അപ്പം പക്ഷെ അവള് വാശി പിടിച്ചതിന്റെ പേരിൽ സാഹിൽ എന്ത് ചെയ്ത് സമ്മതിച്ചു. അപ്പൊ എപ്പോഴത്തെ പോലെ അവരെന്ത് ചെയ്തു, ഗാന്ധി സ്ക്വയറിലുള്ള ബാലു, ബാലു എന്ന് പറഞ്ഞ മണ്ണാണ് കേട്ടോ, മണ്ണില് അവരെന്ത് ചെയ്തു, ലക്കടി ഡാങ് കളിച്ചു, അതായത് അക്ക് കളിച്ചു. ഇൻ ബച്ചോം കോ അപ്നെ ചാരോം ഓർ ഖേൽത്തെ ദേഖകർ ഗാന്ധി കി മൂർത്തി ഏസ ദിഖായി പട്ടി ഓർ സമയസേ കുച്ച് അധിക മുസ്കുരാ രഹിഹി. അപ്പൊ ഈ കുട്ടികൾ ഫ്രണ്ടിൽ കിടന്ന് കളിക്കുന്നത് കൊണ്ടായിരിക്കണം അന്നത്തെ ദിവസം ഗാന്ധി പ്രതിമ അല്പം കൂടി ചിരിച്ചതായി കാണപ്പെട്ടു എന്നാണ് നമ്മുടെ രചയിതാവ് പറയുന്നത്. കുട്ടികളെ കാണുമ്പോൾ എപ്പോഴും സന്തോഷം, അല്പം ഗാന്ധി പ്രതിമയിൽ ആ ഒരു സന്തോഷം റിഫ്ലക്റ്റഡ് ആയെന്നാണ് കഥാകാരൻ പറയുന്നത്. രവിവാർക്ക ദിന്ത, അങ്ങനെ ഒരു ഞായറാഴ്ച എത്തി. സാഹിൽ അപ്നെ ഗർ കി നീം കി പേട് കി ഡാലി പക്കഡ്കർ ഷൂം രഹാത. സാഹിൽ തന്റെ വീട്ടിന്റെ പറമ്പിലുള്ള ആര്യവേപ്പിന്റെ ഒരു ആര്യവേപ്പ് മരം ഉണ്ട്, അതിന്റെ കൊമ്പത്ത് തൂങ്ങി കിടന്നുകൊണ്ട് എന്ത് ചെയ്യാനോ ആടുകയായിരുന്നു. വഹ ഏക്ക് സ്റ്റൂൾ പർ ചട് ചുൽത്താത, അവൻ സ്റ്റൂളിലൂടെ ചവിട്ടി കയറിയിട്ടാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ആടിക്കൊണ്ടിരുന്നത്. അച്ചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക്ക് കീലെ സാഹിൽ കി പിണ്ടലീമയും ലഖയും. പെട്ടെന്ന് തന്നെ ആ സ്റ്റൂള് ഒടിഞ്ഞിരുന്നായിരുന്നു. അപ്പം ആ സ്റ്റൂളിന്റെ ഒടിഞ്ഞിരുന്ന ഭാഗത്തു നിന്നൊരു ശീൽ എന്ത് ചെയ്തു, സാഹിലിന്റെ കാലിന്റെ കണ്ണയിൽ എന്ത് ചെയ്തു, കയറി. ഏക് ഇഞ്ച് ഗഹര ഗഡ ഹോഗയ, ഒരു ഇഞ്ച് ആഴത്തിലുള്ള മുറിവാണ് അവന്റെ കാലയില് ഉണ്ടായത്. ഉസ് സർക്കാരി അസ്പതാൽമേം ഉസേ സർക്കാരി അസ്പതാൽമേം പട്ടി ബാന്ധവാനെ കേലിയെ ജായ ഗയ. അങ്ങനെ അവന്റെ വീട്ടുകാരെന്ത് ചെയ്തു, അവനുമായിട്ട് കാലില് ഡ്രസ് ചെയ്യാനായിട്ട് ബാൻഡേജ് വെക്കാനായിട്ട് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലോട്ട് പോയി. ഉസ്നെ ദേക്കാ കി ദോ ലോകോം കി ചോടുക്കർ ആകെ ബേല കടി. അപ്പൊ അവൻ നോക്കിയപ്പോ കാണുന്നത് ബാൻഡേജ് കെട്ടാനായിട്ട് നിൽക്കുന്ന സെക്ഷനിൽ ക്യൂ ആണ്. അപ്പൊ ക്യൂവിൽ അവൻ നിൽക്കുന്നതിനേക്കാൾ രണ്ടാൾ മുമ്പ് ആര് നിൽക്കുന്നു, ബേല നിൽക്കുന്നു. സിർസെ പട്ടി ബാന്ധവാനെ ആയിതേ, അപ്പൊ അവന് മനസ്സിലായി ചിലപ്പം തലയിലെ ബാൻഡേജ് എന്ത് ചെയ്യാം, അതൊന്നുകൂടെ മാറ്റി കെട്ടാനായിട്ട് വന്നതായിരിക്കും. സ്കൂൾ ആത്തെ ആത്തെ ഹുയെ ആകെ കക്ഷാമേം കൈ ദിനോം തക് ദോ ഏസ ബച്ച ദിഖായി ദേത്തെ രഹേ ജിൻമേം ഏക് കെ സിർപ്പർ പട്ടി ബാന്ധി ഹോത്തി ഓർ ഏക്ക് കി പിണ്ടലീമേ. അപ്പൊ ഇതിനുശേഷം സ്കൂള് പിറ്റേ ഞായറാഴ്ച എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് രണ്ട് കുട്ടികളെ സ്കൂളിൽ എങ്ങും കാണപ്പെട്ടു. അവരൊരുമിച്ച് തന്നെയായിരുന്നു. അതിലൊരു കുട്ടിയുടെ തലയിൽ ബാൻഡേജും ഒരു കുട്ടിയുടെ കാലിൽ ബാൻഡേജും ഉണ്ടായിരുന്നതായിട്ടാണ് പറഞ്ഞത്. ആരൊക്കെയായിരിക്കും, ബേലയും സാഹിലും തന്നെയാണ്. അവരെ എല്ലാ കാര്യത്തിലും ഒരുമയാണ്. അപ്പൊ ബാൻഡേജ് കിട്ടിയപ്പോഴും ഒരുമയാണെന്നുള്ള രീതിയിൽ എല്ലായിടത്തും അവർ ഒരുമിച്ചാണ് പോകുന്നത്. പോകുന്ന സ്ഥലത്തൊക്കെ ഒരു കുട്ടിയുടെ തലയിലും ഒരു കുട്ടിയുടെ കാലിലും ബാൻഡേജ് കാണപ്പെട്ടു. പാഞ്ച്വീം കക്ഷാക്ക റിസൾട്ട് ആകെ, അങ്ങനെ അങ്ങനെ ആ വർഷം അങ്ങനെ പോയി. അഞ്ചാം ക്ലാസ്സിന്റെ റിസൾട്ട് എത്തി. ദോനോം ചെട്ടീമേ ആകെ, ചെട്ടി എന്ന് പറയുന്നത് ആറാം ക്ലാസ് ആണ് കേട്ടോ. രണ്ട് കുട്ടികളും അങ്ങനെ പാസ്സായി, അവർ രണ്ടുപേരും റിസൾട്ട് വന്ന് രണ്ടുപേരും പാസ്സാണ്. അവർ രണ്ടുപേരും ആറാം ക്ലാസ്സിലേക്ക് എത്തപ്പെട്ടു. യഹ സ്കൂൾ പാഞ്ച്വീം തഖീ ധ, അവർ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ പക്ഷെ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വേർപാടിന്റെ ഒരു നിമിഷമാണ്. അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, പിരിയേം, ചിലപ്പോൾ പിരിഞ്ഞേക്കാം അല്ലെ, നോക്കാം നമുക്ക്.
സാഹിൽ അബ് തും കഹാം പടേക്ക, സാഹിൽ ഇനി നീ എവിടെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്? ബേലാനെ പൂച്ച, ബേല ചോദിച്ചു. ഓർ തും കഹാം പടേക്ക് ബേല, നീ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? ബേലാൻ തിരിച്ചാര് ചോദിച്ചു. സാഹിലും ചോദിച്ചു. സാഹിലിനെ പൂച്ച, മേര പാപ്പ കഹ രഹതക്കി മുച്ചേ രാജകീയ കന്യ പാഠശാലാമേം പട്ന ഓർത്തും. എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്നെ ഇനിയും റോയൽ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്നാണ്. അപ്പൊ ഇത് ഗേൾസ് സ്കൂളാണ്, ഓർത്തോണം, അവിടെ ബോയ്സിന് പറ്റത്തില്ല. മുച്ചേ അഗലെ സാൽ അജ്മേർ ബേജ് തോങ്ക വഹാം ഏക ഹോസ്റ്റൽ ഹെ ഗർ സേ ദൂർ വഹാം അക്കേല രഹകർ ക്യോം സാഹിൽ. ഇപ്പൊ എന്താണ് ഇവിടെ സാഹിലിന് മറുപടി പറയുകയാണ്, എന്നെ അടുത്ത കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് എന്നെ എന്ത് ചെയ്യണം, അജ്മേറിലോട്ട് വിടുവാണ്. ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടായിരിക്കും ഇനി പഠിക്കുന്നത്. ഉടനെ ബേല ചോദിക്കുവാണ്, ക്യോം സാഹിൽ, എന്തുകൊണ്ടാ സാഹിൽ, നീ എന്തിനാ അങ്ങോട്ടത്തേക്കൊക്കെ പോകുന്ന സാഹിലെ എന്ന് ചോദിക്കുന്നു. പത്താൻ ഹി ക്യോം. ഉടനെ സാഹിൽ മറുപടി പറയുകയാണ്, ആ എനിക്കറിയില്ല, എന്നോട് അച്ഛൻ അങ്ങനെയാണ് അല്ലെങ്കിൽ എന്നോട് എന്റെ വീട്ടുകാർ എങ്ങനെയാണ് പറഞ്ഞത്, അജ്മേറിൽ പോയി പഠിച്ചാൽ മതിയെന്ന്. തോ യാനി കി അപ് തും ഫുലേരാമേ ഫുലേരാമേ ഹി നഹി രഹേക. ഉടനെ ബേല ചോദിക്കുന്നു, അപ്പൊ ഇനി മുതൽ നിന്നെ ഞങ്ങൾക്ക് ഫുലേര ജംഗ്ഷനിൽ കാണാനായിട്ട് സാധിക്കില്ല അല്ലേ? നഹി, ഇല്ല. തുംഹാര റിപ്പോർട്ട് കാർഡ് ദിഖാന. ഉടനെ തന്നെ സാഹിൽ ചോദിക്കുകയാണ്, ബേല നീ നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിച്ച് എനിക്കൊന്ന് കാണാനാ. സാഹിൽ ബേല ക റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ ഓർ ബേല സാഹിൽ ക. രണ്ടുപേരും പരസ്പരം അവരുടെ റിപ്പോർട്ട് കാർഡുകൾ എന്ത് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്തു. രണ്ടുപേരും കാർഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആജ് ആഖിരി ബാർ വോ ഏക് ദൂസരേക്ക കോയ് ചിസ്കെ ചൂക്കർ ദേഖ് രഹാ ഥാ. അവസാനമായിട്ടാണ് അന്ന് അവർ രണ്ടുപേരും എന്ത് ചെയ്ത്, അവനവന്റെ സാധനങ്ങളെ പരസ്പരം എന്ത് ചെയ്ത്, എക്സ്ചേഞ്ച് ചെയ്ത്. ഒരാള് അയാളുടെ റിപ്പോർട്ട് കാർഡ് അടുത്തയാൾക്കും, അടുത്തയാള് മറ്റേ ആൾക്കും കൊടുത്തു. ബേലെ സാഹിലും പരസ്പരം അവസാനമായിട്ടാണ് എന്ത് ചെയ്ത്, അവരുടെ അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യുമായിരുന്നു, പരസ്പരം ഷെയർ ചെയ്തിട്ട് എടുക്കുമായിരുന്നു. അന്നാണ് അവരെന്ത് ചെയ്ത് ലാസ്റ്റ് ആയിട്ട് അവരുടെ സാധനങ്ങൾ, അതായത് അവരുടെ റിപ്പോർട്ട് കാർഡുകൾ എക്സ്ചേഞ്ച് ചെയ്തത്. തുംഹാരി ആങ്മി ആസു ക്യോം ആ രഹി ഹേ ബേല. എന്തുകൊണ്ടാണ് ബേല നിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടല്ലോ. മുഷേ ക്യാ പത്ത, ആ എനിക്കറിയത്തില്ല. ബേലയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വരുന്നുണ്ടെങ്കിൽ പോലും ബേല അത് പറയുന്നില്ല. ബേല പറഞ്ഞത് ആ എനിക്കറിയില്ല, എന്താണോ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ. ബേലാനെ ടപ് ടപ്പായി ആങ്കോം സെ ഹാസ്തേ ഹുയി കഹ. ബേല കരച്ചിലിനോടൊപ്പം ഒരു ചെറിയ ഉണ്ടാക്കി ചെറിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. സാഹിൽ കി ആങ്കോം ബീർ ബഹുട്ടി കി തരഹ ലാൽ ഹോനയിലേക്ക് ഓർ ഉന്മയം ബാരിഷ് കി ബൂന്ദേം സ പാനി ഭർ ഗയാത. സാഹിലിന്റെ കണ്ണുകളും ബീർബഹുട്ടിയുടെ ചുമന്ന നിറം പോലെ ചുവന്നതായി വരുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും മഴത്തുള്ളികൾ പോലെ കണ്ണുനീരിട്ട് വിടാനായിട്ട് തുടങ്ങി. ബേല കഹനെ ലഗി മേ ചിടാവു അപ് തുമേ റോനി സൂരത് സാഹിൽ റോനി സൂരത് സാഹിൽ. അപ്പൊ എന്താണ്, ബേല ഉടനെ തന്നെ അവന്റെ കരച്ചിൽ നിർത്താനായിട്ട് പറഞ്ഞു, അയ്യേ നിനക്ക് നാണയില്ല, നീ കരയുന്നോ, ഞാൻ ഇനി പോലെ നിന്നെ എന്ത് ചെയ്യും, കളിയാക്കി വിളിക്കും. കരയുന്ന സൂര്യൻ സാഹിൽ, കരയുന്ന സൂര്യൻ സാഹിൽ, രോഹിണി സൂരജ് സാഹിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് ബേല ചെയ്യുന്നത്. അവന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാരിഷ് അബ് മേം ഠേഡ് മഹീനെ ബാക്കി ഹി. ഇപ്പൊ എന്താണ് ഠേഡ് എന്ന് പറഞ്ഞാൽ ഠേഡ് എന്ന് പറഞ്ഞാൽ ഒന്നര എന്നാണ് കേട്ടോ. ഇനി മഴക്കാലം എത്താനായിട്ട് ഇനിയും ഒന്നര മാസം കൂടി ഉണ്ടായിരുന്നു. ലേക്കിൻ യഹ് ബാരിഷ് മേം പെഹലിക്ക് ബാരിഷ് ക ഏക് ദിൻ ത. ഇപ്പൊ എന്താണ്, ആ മഴക്കാലം എത്തുന്നതിന് മുമ്പ് ഈ രണ്ടാൾക്കാരുടെ അല്ലെങ്കിൽ ഈ രണ്ട് കുട്ടികളുടെ മനസ്സിൽ മഴയുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ അവരുടെ കണ്ണുനീർ മഴയായി മാറിയ ഒരു ദിവസമായിരുന്നു അത്. ആസ്മാൻമേം ഖടായേം ധീരീതി. ഇപ്പൊ കാർമേഘങ്ങൾ ആകാശത്ത് മൂടുന്നതായിട്ട് അവർക്ക് കാണാനായിട്ട് സാധിച്ചു. ധൂൽ ഭരി തേസ് ഹവായം ചലറിക്കുക, കാറ്റ് വളരെ ശക്തമായിട്ട് അടിക്കാനായിട്ട് തുടങ്ങി. പാനി ബർസ്റ്റ്, അങ്ങനെ മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഫുലേര കസ്ബോം കി ബാദൽ ചായിക്ക ഗീലി കി പാഞ്ച്വാംസേ ചട്ടീമേം ചലി ഗൈ ഏക്ക് ലഡ്കി ജാരഹി. അപ്പൊ മഴക്കാലത്ത് എന്ത് ചെയ്യുന്നു, ആ മഴ പെയ്യുന്ന ആ വഴിയിലൂടെ ഫുലേര ജംഗ്ഷനിലൂടെ 5-ൽ നിന്ന് 6-ലേക്ക് എത്തിയ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു, നടന്നു നീങ്ങുന്നു. ഉസ്കെ ബൂർ ബാൽ ബീർബഹുട്ടിക്ക രംഗിക്ക ലാൽ റിപ്പൺ കെ ബാന്തെ. അവളുടെ എന്താണ്, അവളുടെ അലസമായി കിടക്കുന്ന മുടി അവൾ എന്ത് ചെയ്തു, ബീർബഹുട്ടിയുടെ നിറമുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ദൂസരി ദിശാക്കോ ജാത്തി ഏക്ക് ഗലീമേം പാഞ്ച്വീം സെ ചട്ടിക്ക് ഗയ ഗ്യാര സാൽക്ക ലട്ക. അപ്പൊ എന്താണ്, വേറെ ദിശയിൽ, അതായത് വേറൊരു ദിശയിൽ, വേറൊരു തെരുവില് 5-ൽ നിന്ന് 6-ലേക്ക് എത്തിയ ഒരു ആൺകുട്ടി എന്ത് ചെയ്യുന്നു, നടന്നു പോകുന്നു. ഇസ്ക പിണ്ടലീമേം ബിയർ ബഹുട്ടിക്ക രംഗക്കാസ ഏക്ക് ഇഞ്ചിക്ക ലംബ ചോട്ടാക്ക നിശാന്ത. അവന്റെ കാലിന്റെ കണ്ണയിലായിട്ട് 1-ഇഞ്ച് ആഴത്തിലുള്ള ഒരു മുറിവിന്റെ പാടുണ്ട്. ആ മുറിവിന് എന്ത് നിറമാണ്, ബീർബഹുട്ടിയുടെ ചുവന്ന നിറം തന്നെയാണെന്നാണ് രചയിതാവ് പറയുന്നത്. അപ്പൊ ഇതോടുകൂടി ആ ഒരു ചാപ്റ്റർ തീരെയാണ്.
അപ്പം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ബീർ ബഹുട്ടി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ ബേലയും സാഹിലും. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസുകളുണ്ട്. അപ്പം ഇതിൽ നിന്നും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങൾക്ക് ഒരു പട്ടകഥ ഒരു തിരക്കഥ ഈ ഒരു ഇതിൽ ഏതെങ്കിലും ഒരു സീൻ തന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബേലയും സാഹിലും വേർപിരിയുന്ന ദിവസത്തെ കോൺവെർസേഷൻ ചോദിക്കാറുണ്ട്, അന്നത്തെ ദിവസത്തെ ഡയറി ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേലയും സാഹിലും രണ്ടായിട്ട് രണ്ട് സ്ഥലത്തായല്ലോ, അതിനുശേഷം സാഹിലോ ബേലയോ മറ്റേ ആൾക്ക് എഴുതുന്ന കത്ത് ചോദിക്കാറുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കോഴ്സസും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത ഇതിന് ശേഷം വരുന്ന ഹിന്ദിയുടെ വീഡിയോ ക്ലാസ്സിലായിട്ട് നിങ്ങളെ കൂടെ ചെയ്യിക്കുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ PDFഉം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോയിൽ അടുത്ത വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയ വർക്ക് കൂടെ തരാണ്. എല്ലാവരും ചെയ്തിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഹിന്ദിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് കണ്ട ഈ ഒരു കഥയിലെ രണ്ട് കഥാപാത്രങ്ങളുണ്ടല്ലോ, ആരൊക്കെയാണ്? ബേലയുണ്ട്, സാഹിലുണ്ട്. അപ്പം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പറഞ്ഞു, നാല് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, അതിലൊരു ചോദ്യമാണ് നിങ്ങൾക്ക് തരുന്നത്. വേർ പിരിയുന്ന ദിവസം സാഹിലും ബേലയും അല്ലേ, വേർ പിരിയുന്ന ദിവസം അന്ന് രാത്രി അല്ലെങ്കിൽ അന്ന് രാത്രി ബേല എഴുതാൻ ഇടയുള്ള ഒരു ഡയറി. നിങ്ങൾ എല്ലാവരും എഴുതാനായിട്ട് ശ്രമിക്കുക. ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ, നിങ്ങൾ 9th പഠിച്ച ഫോർമാറ്റൊക്കെ തന്നെയാണ്, ഡയറിക്ക് ഫോർമാറ്റ് ഒന്നും മാറിയിട്ടില്ല. അത് വെച്ചിട്ട് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക. എനിക്ക് ഇട്ടുതരാൻ പറ്റുന്ന സ്റ്റുഡൻസ് എൻ്റെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട് കാണുന്നവർ, അപ്പോൾ അവരെല്ലാവരും എനിക്ക് ഇട്ടുതരാം. അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, അതിന് ഞാനൊരു വഴി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ചുകൂടെ ആൾക്കാർ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഇത് ഈ ഒരു ഓൺലൈൻ ട്യൂഷനുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇട്ടുതരാൻ പറ്റുന്ന ഒരു ഇട്ടുതരാം, അല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എഴുതി നോക്കുക, നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക നിങ്ങൾ എത്രത്തോളം അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ചാപ്റ്റർ വളരെ, ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഒത്തിരി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന എല്ലാ മീനിങ്ങുമായിട്ടല്ല പറഞ്ഞു തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ചാപ്റ്റർ എന്താണെന്നുള്ള മനസ്സിലാക്കി തരാമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ടീച്ചർ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഹിന്ദിയിൽ ഒരിക്കലും നിങ്ങൾ മോശമായിട്ട് കാണല്ല. ഹിന്ദി പഠിപ്പിക്കുന്ന സമയത്ത്, ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഇതിലെ ഓരോ വേർഡ്സിൻ്റെയും അർത്ഥം എന്ത് ചെയ്യുക, ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ലൈൻ്റെയും താഴെ തന്നെ എഴുതി പോകുക. ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന രീതിയാണ് പറഞ്ഞത്, ഒരുപാട് ഉപയോഗപ്പെടും. പിന്നെ നിങ്ങൾ ആൻസർ ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ആൻസർ ഷീറ്റിൽ എഴുതുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. പൊതുവെ എഴുതാനായിട്ടുള്ളൊരു കണ്ടൻറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷേ അതിനൊരു ഹിന്ദിയിലോട്ട് ആക്കാൻ അറിയത്തില്ല എന്നുള്ളത്. കഴിവതും ഈ വേർഡ്സിൻ്റെ മീനിങ് പഠിപ്പിക്കുമ്പോൾ തന്നെ എഴുതി പോകണമെങ്കിൽ പിന്നെ വായിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒന്നുമില്ല, മീനിങ്സ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹിന്ദി സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ലൈക്ക് ചെയ്യണം. ഫുള്ളായിട്ട് ഇത് കാണുക, ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇനി ഇത് കാണണം തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ഇത് കണ്ടു നോക്കുക. കാണുന്നതനുസരിച്ച് എത്ര വട്ടം കാണുന്നു അത്രയും വട്ടം നമുക്ക് കഥ ഉള്ളിലേക്ക് വരുകയാണ്. ഇപ്പോൾ ബേലയുടെ സാഹിലിൻ്റെ വളരെ മനോഹരമായ ഒരു കഥ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാനായിട്ട് എനിക്ക് സാധിച്ചു, ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരും വീട്ടിൽ സേഫായിട്ടൊക്കെ ഇരിക്കുക. ഇളവുകളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് നമുക്കിപ്പോൾ കിട്ടി തുടങ്ങും, ഇളവുകളായിട്ട് വരും. പക്ഷേ ഇളവുകളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ആസ്വദിക്കാനായിട്ട് പോകല്ല, രോഗത്തിനൊരു ശാന്തത ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. പൂർണ്ണമായ രോഗം എന്ത് ചെയ്തിട്ടില്ല, വിട്ടു പോയിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ഒത്തിരി എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. സേഫായിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, പഠനം മുന്നോട്ട് പോവാം. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വിഷയമായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കാണാനായിട്ട് വരും. നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണുക, മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക. ഇതെല്ലാവർക്കും എത്തട്ടെ അല്ലേ, എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.